ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഔട്ട്ഫിറ്റ് ഡയറി. മൈ ഔട്ട്ഫിറ്റ് ഡയറിയുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ വീക്ക് ടോൾഡർ എഡിഷൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മൺഡേ ഈ ഒരു ഫ്രോക്ക് ഔട്ട്ഫിറ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ആൻഡ് ഓൾസോ ആ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അതിൻ്റെ ഉള്ളിലിടാൻ അതിന് തന്നെ മാച്ചായിട്ടൊരു സ്ട്രൈപ്സ് ടീഷർട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് രണ്ടുമായിരുന്നു മൺഡേയിലെ ഔട്ട്ഫിറ്റ്. ആൻഡ് ആ പിങ്ക് ആൻഡ് ബ്ലാക്ക് വരുന്ന ഷൂസ് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ രണ്ട് മൂന്ന് ഷൂസേ ഉള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എല്ലാ ഔട്ട്ഫിറ്റ്സിനും ഓൾമോസ്റ്റ് ഒരുമിച്ച് പോകുന്ന കുറച്ച് ഷൂസാണ്. പിന്നെ എപ്പോഴും സ്റ്റോക്കിങ്സ് ഇടാറുണ്ട് ഡ്രസ്സ് ഇടുമ്പം, ബിക്കോസ് ഇത് ഫോൾ സീസൺ ആയതുകൊണ്ട് ഇച്ചിരി തണുപ്പൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട്. പിന്നെ പോകുമ്പോൾ എപ്പോഴും ജാക്കറ്റ് ഉണ്ടാവും സ്കൂളിലോട്ട് പോകുമ്പോൾ. അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ സ്കൂളിൻ്റെ ഉള്ളിൽ പിന്നെ വാമായിരിക്കുമല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാതെ. എന്നാലും ഞാൻ എപ്പോഴും ഒരു ഫ്ലീസ് എന്തെങ്കിലും ഇടിക്കാറുണ്ട് കേട്ടോ, എനിക്കൊരു ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട്. സോ ഈ ഒരു ഉടുപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സുകളാണ്. ഒരു ചെറിയൊരു വെൽവെറ്റ് ലേസ് ഡീറ്റെയിലിംഗ് ആണ് അതിൻ്റെ മിഡിലിൽ കൂടെ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ട്യൂസ്ഡേ ഈ ഒരു ട്രൗസേഴ്സും പിന്നെ ഒരു ടീഷർട്ടും ആയിരുന്നു. ഈ ഒരു ഭംഗിയുള്ള ഇതും ഒരു സെറ്റായിട്ട് ഞാൻ പ്രൈമാർക്ക് നിന്ന് വാങ്ങിച്ചാട്ടോ. ഇതിൻ്റെ ടോപ്പുണ്ട്, ഇതിൻ്റെ ടോപ്പ് പക്ഷേ ഇത്രയും കളറില്ല, കുറച്ചും കൂടെ കളർ മങ്ങിപ്പോയി ഞാൻ അലക്കിയപ്പോൾ. സോ ഇത് ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട്, പിങ്ക്, ഓറഞ്ച്, യെല്ലോ, ബ്ലൂ ഒക്കെ വരുന്ന പ്രിൻസ് വരുന്ന ഒരു പാൻറ്റാണ് കേട്ടോ. നല്ല വാമാണ്, കാരണം അതിൻ്റെ ഉള്ളിൽ ഫ്ലീസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു വൈറ്റ് ടീഷർട്ട് ഇടിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു പിങ്ക് ടോപ്പ് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഞങ്ങളന്ന് ഒരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു പ്ലിമൗത്ത് ഹോ എന്ന് പറയുന്ന ഈ പ്ലിമൗത്തിൽ, ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ്. സോ അവിടേക്ക് നമ്മൾ ചെറിയൊരു വീക്കെൻഡ് മീൻസ് ജസ്റ്റ് ഒരു വീക്കെൻഡ് ഔട്ടിങ്ങിന് പോയതായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. സോ എനിക്ക് ആ ഒരു നല്ലൊരു ഫോട്ടോ പോലും അവളുടെ കിട്ടിയില്ല. ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ബട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി പോകുന്നൊരു ബാക്ക് വാഷ് എന്നുള്ളൊരു വീഡിയോ മാത്രമേ ഉള്ളൂ. സോ ഇതായിരുന്നു ട്യൂസ്ഡേ. വെനസ്ഡേ ഈ ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു. ഇതൊരു ഒലീവ് ഗ്രീൻ കൈൻഡ് ഓഫ് ഒരു പാൻറ്റും പിന്നെ ഈ ഒരു ടീഷർട്ട് പോലത്തെ ടോപ്പുമാണ് വരുന്നത്. ഇതും ഈ ഒരു ടോപ്പും ഒരു സെറ്റിൻ്റെ കൂടെ വരുന്നതായിരുന്നു കേട്ടോ. ഇതിൻ്റെ അടിയിലോട്ട് ഈ സെയിം കളറിൽ പിന്നെ കുറച്ച് ലേസ് മീൻസ് ലേസ് അല്ല നെറ്റൊക്കെ ആയിട്ടൊരു ഒരു പാൻറ്റായിരുന്നു. പക്ഷേ ആ പാൻറ്റ് ഒരു കംഫർട്ടബിൾ ആയിരിക്കും ഇല്ലാന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു പാൻറ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തത് കേട്ടോ. ഈ രണ്ട് കളേഴ്സ് തമ്മിൽ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ബ്ലാക്ക് ടീഷർട്ട് ആഡ് ചെയ്തിട്ട് ായിരുന്നു, സ്റ്റോക്കിങ്സും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷൂസുമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വാമായിട്ടിരിക്കും. ദെൻ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഫ്ലീസും കൂടി ഇടിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. യാ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ഇത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ നമുക്കാണേലും അത്യാവശ്യം കളിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും പെയിൻറ്റൊക്കെ ആയാലും വലിയ കുഴപ്പമില്ലാത്തൊരു കളറാണ്, അത്ര പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ടോപ്പും പ്രൈമാർക്കാണ്, പാൻറ്റും പ്രൈമാർക്കാണ്. ദെൻ തേഴ്സ്ഡേ ഈ ഒരു ഫ്രോക്ക് ആയിരുന്നു കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന, അതുപോലെ ചെസ്റ്റിൻ്റെ അവിടെ ഒരു ലേസ് ഡീറ്റെയിലിങ്ങും അതുപോലെ കുറച്ച് പിന്നെ ഒരു വേറൊരു ഷെയ്ഡാണ്, ഒരു പിങ്കിഷ് കളറാണ് വരുന്നത്. അതുപോലെ പേൾസ് വരുന്നുണ്ട്. അത് പിന്നെ അടിയിലോട്ട് നെറ്റിൻ്റെ തട്ട് 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 ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. അത് ഭയങ്കര സോഫ്റ്റാണ്. ആൻഡ് ഓൾസോ ഇത് പിന്നെ എനിക്ക് ഇതിൻ്റെ തന്നെ ഒരു സ്മോൾ സൈസും ഉണ്ട് കേട്ടോ. അതായത് 0 to 6 months ഉണ്ട്. അതുപോലെ ഇത് 2-3 to 4 years ആണെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഈ ഒരു ഉടുപ്പായിരുന്നു. ഈ ഒരു ഉടുപ്പ് ഇടിച്ചത് ഞാൻ ആക്ച്വലി ഞാനന്ന് സാരി സ്റ്റൈലിംഗ് വീഡിയോ ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പം എനിക്ക് ഇതിൻ്റെ തന്നെ ചെറിയ സൈസും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ എനിക്ക് 3-5 months old പിന്നെ ഒരു 2.5 years old 2 girls ആണുള്ളത്. അപ്പോൾ അവർ രണ്ടുപേർക്കും സെയിം ഔട്ട്ഫിറ്റ് ഇടിച്ച് ഫോട്ടോ എടുക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഈ ഉടുപ്പുകൾ ഇടിച്ചത്. പക്ഷേ ഞങ്ങൾ രണ്ടും മാത്രം നിന്ന് ഫോട്ടോ എടുക്കേണ്ടി വരുന്നു. ചെറിയ ആൾ നല്ല ഉറക്കമായിരുന്നു, പിന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ച് ഉടുപ്പൊന്നും ഇടിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഈ ഒരു ഉടുപ്പ് ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമുള്ളൊരു ഉടുപ്പാണ് കേട്ടോ ഇത്.
ഫ്രൈഡേ ഈ ഒരു കോഡ്രോയ് മെറ്റീരിയലിൻ്റെ ഒരു ഫ്രോക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഇത് കുറച്ച് ഈ കോഡ്രോയ് ഇച്ചിരിയും കൂടെ ഫോൾ സീസണിൽ നമുക്ക് നല്ലതാണ്, കാരണം കുറച്ചുകൂടെ വാം ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ഞാനൊരു രണ്ട് ടീഷർട്ട് ബ്ലാക്കാണ് ഞാൻ പുറത്തടിച്ചത്, കാരണം ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ വൈറ്റിനേക്കാളും കുറച്ചുകൂടെ കൺവീനിയൻറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട്. വൈറ്റ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ടാവും, വൈറ്റ് നല്ല രസമുണ്ട്, ബ്ലാക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബ്ലാക്കും വൈറ്റും പോവും, പിന്നെ പ്ലെയിൻ ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് സമ്മറിലും വിൻ്ററിലും ഫോളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ്, മീൻസ് ഒരു ഡ്രസ്സാണ് അത്. ആൻഡ് അതായിരുന്നു നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേ ഔട്ട്ഫിറ്റ്, ഫ്രൈഡേ ഔട്ട്ഫിറ്റ്. ആൻഡ് പിന്നെ ഞാനന്ന് കുറേ പിങ്ക് ഹെയറിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈലൊക്കെ കുറച്ചും കൂടെ പരീക്ഷണങ്ങൾ നടത്തിയാണ് ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരു പിങ്ക് സ്റ്റോക്കിംഗ്സും ജാക്കറ്റും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ഔട്ട്ഫിറ്റ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം, അതുവരേക്കും ബൈ ബൈ.